ഞാൻ സുബീഷാണ്. റുപ്പിമങ്ക് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് റുപ്പിമങ്ക് എന്ന് പറഞ്ഞ വാട്സപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിരുന്ന ഞാനാണ്. നമ്മൾ ഒരു വീടോ സ്ഥലമോ വാങ്ങി അതിൻ്റെ രജിസ്റ്റർ ചെയ്യുന്നതിന് എന്തുമാത്രം ചെലവ് വേണ്ടി വരുമെന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉത്തരവാണെന്ന് പറയുന്നത്, സാധാരണയായിട്ട് നമ്മൾ വീടോ സ്ഥലമോ വാങ്ങിയിട്ട് അത് രജിസ്റ്റർ ചെയ്യുന്നതിനായിട്ട് വേണ്ട പ്രധാനപ്പെട്ട ചിലവുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുദ്രപത്രം വാങ്ങുന്ന ചിലവാണ്. രണ്ടാമത്തേത് രജിസ്ട്രേഷൻ എക്സ്പെൻസസ് ആണ്. മൂന്നാമത്തേത് എഴുത്തുകൂലിയാണ്. മുദ്രപത്രം വാങ്ങുന്നതിനായിട്ട് ആ പ്രോപ്പർട്ടിയുടെ 8% നമ്മൾ കൊടുക്കേണ്ടത്. രജിസ്ട്രേഷൻ എക്സ്പെൻസായിട്ട് നമ്മുടെ വാങ്ങൽ വിലയുടെ 2% നമ്മൾ കൊടുക്കേണ്ടത്. എഴുത്തുകൂലി വാങ്ങൽ വിലയുടെ ഒരു ഒരു സ്ലാബിനനുസരിച്ചാണ് എഴുത്തുകൂലി വാങ്ങുക. ഇപ്പോൾ പുതിയതായിട്ടുള്ള രീതി അനുസരിച്ച് എഴുത്ത് ഈ മുദ്ര ആധാരം എഴുതുന്നത് നമുക്ക് തന്നെ ഓൺലൈനായിട്ട് ഒക്കെ ചെയ്യാനുള്ള ഓപ്ഷനുകളുണ്ട്. അതിനുള്ള ലിങ്കുകൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് തന്നെ രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. ഈ വിവരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ലൈക്ക് ചെയ്യാം. കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്താൽ ഈ ഇൻഫർമേഷൻ അവർക്കും കൂടെ ഹെൽപ്ഫുള്ളായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കാം.